ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ദ്രജിത് സ്പേസ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഊട്ടിക്കാണ്. ഒട്ടും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പാണ്. ഫസ്റ്റ് ഞങ്ങൾ ആദ്യം തന്നെ ലേക്ക് ഹൗസ് പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഊട്ടി ലേക്ക് ഹൗസിൻ്റെ ലേക്ക് വ്യൂ അടുത്ത് ബോട്ട് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചുമ്മാ പോയി, എന്തൊക്കെ ഇപ്പോൾ അവസ്ഥ അറിയില്ല. ഒരുപാട് റഷുള്ള സമയമാണ്, ഹോട്ടൽസൊക്കെ കിട്ടാൻ നല്ല ടൈം എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ബോട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ ഒരു ചെറിയൊരു ഒരു ടു ഡേയ്സ് വന്ന ട്രിപ്പാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ മാക്സിമം കാണിച്ചു തരാൻ പറ്റുന്ന അറിയില്ല. ഞങ്ങൾ പറ്റാവുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. സോ വീഡിയോയ്ക്ക് പോവാം. സോ ഒരുപാട് നല്ല റഷ്യനോട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്രത്തോളം അല്ലേ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെയും പാർക്കിംഗ് ഉണ്ട്, പുറത്തും പാർക്കിംഗ് ഉണ്ട്. പുറത്ത് കുറച്ച് വണ്ടികൾ ഉണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അധികം ആളുണ്ടാവില്ലാന്ന്. പക്ഷെ അത്യാവശ്യം നല്ല ആളുകളുണ്ട്, തിരക്കുണ്ട്. ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ട്, കാരണം ഇത്ര പേരും വന്നിട്ട് ബോട്ടിംഗ് പോകണമെങ്കിൽ മോശമല്ലേ. പക്ഷേ ഭയങ്കര തിരക്ക് കാണുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സോ ഇന്ന് ഉള്ളിലേക്ക് എൻട്രൻസിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. അഡൾട്ട്സിന് 15 രൂപ, വ്യാങ്ങാണ്ട് ഒരു 30 രൂപയായി. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് 30 രൂപീസും വീഡിയോ ക്യാമറയ്ക്ക് 150 രൂപീസാണ്. ഞങ്ങൾ നൈസായിട്ട് സ്റ്റിൽ ക്യാമറയുടെ സാധനം എടുത്തിട്ടുള്ളൂ, അങ്ങനെ ചെക്കിൻ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് കയറാൻ ഒരു പ്ലാനിലാണ്, നോക്കട്ടെ. എന്തായാലും നമുക്ക് പോവാം. ടിക്കറ്റ് ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപീസാണ് 2-സീറ്റർ ബോട്ടിന്, പ്ലസ് 250 അവരൊരു ഡെപ്പോസിറ്റ് ടാക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റ് എമൗണ്ട് ഒരു 250 കൂടി വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു 500 രൂപീസാണ് വന്നിരിക്കുന്നത്. അതാ ബോട്ടിങ് തുടങ്ങി ഞങ്ങൾ. ഇങ്ങനെ ഹാഫ് ആൻ അവറാണ് കേട്ടോ ബോട്ടിങ് കയറി, ഹാഫ് ആൻ അവറാണ് ബോട്ടിങ്. എളുപ്പമല്ല, ഞങ്ങൾ ഓടിച്ചോണ്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞു. അത്യാവശ്യം ഒരു അരമണിക്കൂറുള്ള ടൈമേ കിട്ടുള്ളൂ നമുക്ക്. എന്നാലും റീഫണ്ടും കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ റീഫണ്ട് കിട്ടില്ല. ഞങ്ങൾക്ക് 250 രൂപീസ് റീഫണ്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ബോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ആ ബില്ല് കളയാണ്ടിരിക്കുക. ഇതൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും നമ്മളെ കൂടെ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ബോട്ടിംഗ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കാർക്ക് നന്നായി കടഞ്ഞു. ഞങ്ങൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. സോ അപ്പോൾ ബോട്ടിംഗ് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ കുറച്ച് ഗെയിംസൊക്കെ കാണാനുണ്ട്, കണ്ടല്ലേ. അവരെ പിള്ളേരെ കളിക്കണമൊക്കെ നമുക്ക് കണ്ടില്ല, ദൂരത്ത് അങ്ങനെ കാണാനൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് കൗഡാണ്, അതായത് ഒരു 2-3 ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഗൈസ്, അമ്മൂന് റൈഡ് കയറണം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവള് ഞാനെന്തായാലും കയറുന്നില്ല. അപ്പോൾ അമ്മു എന്തായാലും ആ റൈഡിലേക്ക് പോവുകയാണ്. നന്നായില്ലായിരുന്നു കേട്ടോ റൈഡ്. 60 രൂപയില് അതിന് വെത്തായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കയറാൻ. പക്ഷെ കുട്ടിയായിട്ട് എൻ്റെ കൂടെ കൂടിയില്ലേ, അത്രയും ഒരു വിഷമേ ഉള്ളൂ. ഒറ്റയ്ക്കായിരുന്നു ഞാൻ അതിന്. സോ അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടോ? അത് 70 സിനിമാസ്, പിന്നെ ഒരു ഹൊറർ ഹൗസ്, പിന്നെ ഒരു മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്,
പിന്നെ അതേപോലെ തന്നെ ഒരു ആർച്ചറി സ്പോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു മിനി ട്രെയിനിൽ കയറാനുള്ള ചെറിയ ആഗ്രഹം നോക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളത് നോക്കിയിട്ട് പറഞ്ഞുതരാം. സോ ഞാനൊന്ന് ആർച്ചറി ചെയ്യാൻ പ്ലാൻ ഇട്ടു. 100 rupees ആണ് നമ്മൾ അളക്കുന്നത്. 8 arrows ഉണ്ട്. അതിൽ 5 arrows ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 rupees കിട്ടും. എന്തായാലും കിട്ടാൻ പോണില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ലേക്കിന്റെ ചുറ്റും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളതില് കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ആർച്ചറി മാത്രല്ല പെയിന്റ് ബോളും കൂടി ചെയ്തായിരുന്നു. അതിൽ ഞാനൊരു ബോട്ടിൽ താഴ്ത്തി വീഴ്ത്തിയിട്ടു, കുട്ടിയായിട്ട് ഒരു ബോട്ടിൽ താഴ്ത്തി വീഴ്ത്തിയിട്ടു. പിന്നെ നമുക്കിത് എന്താന്ന് നോക്കാം. ഞങ്ങൾ പെട്ടെന്ന് ഓടി കയറുക ചെയ്തു, കാരണം ട്രെയിൻ ഏകദേശം ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഓടി കയറുക ചെയ്തു. പിന്നെ ഇപ്പൊ ചെറുതായി കോട ഇറങ്ങുന്നുണ്ട്, മഴ ചെറുതായി ചാറുന്നുണ്ട്. അങ്ങനെ അത്ര പ്രശ്നമുള്ള മഴയല്ല, നല്ല നന്നായി കോട ഇറങ്ങുന്നുണ്ട്. അങ്ങോട്ട് കാണാൻ പറ്റും. സമയം നട്ടുച്ചയാണ്, 12 മണി 12:30 ആവാനായി. വരുന്ന സമയത്ത് ചെറുതായി കാണായിരുന്നു, പക്ഷെ ഇപ്പോ കംപ്ലീറ്റ്ലി ഒരു കോട ഫുള്ള് ഇറങ്ങി, തണുപ്പ് കൂടാൻ തുടങ്ങി അല്ലേ. അപ്പൊ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. സോ നമുക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ അടുത്ത് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും അടുത്ത കാഴ്ചയിലേക്ക് പോവാം.